ആ എളമരം കരിമിൽ നിന്നാണ് ഇപ്പോഴത്തെ യു ഡി എഫ് സർക്കാരിനെക്കാട്ടിൽ മികച്ച പിന്തുണ കിട്ടിയതെന്ന് എ കെ ആന്റണി വിശ്വസിക്കുന്നു. അദ്ദേഹം അത് പച്ചയ്ക്ക് തുറന്നു പറയുകയും ചെയ്തു. എ കെ ആന്റണി അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഉമ്മൻചാണ്ടിയോട് ഇച്ചിരി എന്തോ ഒരു 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 ചെറിയ കടി മനസ്സിൽ കിടപ്പുണ്ട്, അല്ലെ? കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചെറിയ കടി എ കെ ആന്റണിക്ക് മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വം അദ്ദേഹം ഈ ഉമ്മൻചാണ്ടിയും നമ്മുടെ കുഞ്ഞാലിക്കുട്ടി ഒന്ന് ചെറുതാക്കിയതെന്ന് ഞാൻ കരുതുന്നുള്ളൂ. അല്ലാതെ ഇളമങ്കരിനെ അദ്ദേഹം അഭിനന്ദിച്ചതൊന്നും ഞാൻ കരുതുന്നില്ല. എന്നോട് ക്ഷമിക്കണം, അതുകൊണ്ട് എന്നോട് ചോദിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ശ്രീ പി സി ജോർജ്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ടി ബാലകൃഷ്ണന്റെ ചോദ്യങ്ങളിൽ നിന്ന് താങ്കൾ പലതവണ ഒഴിഞ്ഞു മാറി. ടി ബാലകൃഷ്ണൻ ഇക്കാര്യത്തിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, വ്യവസായ മന്ത്രിയിൽ തന്നെ ഉത്തരവാദിത്തം താങ്കൾ വീണ്ടും വീണ്ടും ഫിക്സ് ചെയ്യുന്നു. പക്ഷേ എങ്കിൽ കൂടി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി ബാലകൃഷ്ണൻ ഒന്നിലധികം വിവാദങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്. ഇപ്പോൾ യു ഡി എഫ് സർക്കാർ അദ്ദേഹത്തെ ഒരു മുഖ്യ കസേരയിൽ മുഖ്യ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് അന്വേഷിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ പറയാം, ടി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആർ ബാലകൃഷ്ണനുള്ള രണ്ടാമത്തെ മകളുടെ ഭർത്താവാണ്. നമ്മുടെ ഐ എ എസ് ഉദ്യോഗസ്ഥ ഏറ്റവും മാന്യമായ ഉദ്യോഗസ്ഥനാണെന്ന് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മാനസികമായ വ്യാപാരം എടുത്ത് ആലോചിച്ച് മാനസിക നിലയെടുത്ത് പരിശോധിച്ചാൽ എപ്പോഴും ഇവിടുത്തെ സോഷ്യലിസ്റ്റ് മാനദണ്ഡത്തിനോ സോഷ്യലിസ്റ്റ് ക്രമത്തിനോ അയാൾ അനുകൂലമല്ല. ഈ ബാലകൃഷ്ണൻ നല്ല ഉദ്യോഗസ്ഥനാണ്, പക്ഷേ അങ്ങനെ എന്താ, ഇവിടുത്തെ ഭൂപരിഷ്കരണ നിയമത്തെ പോലും മാറ്റിമറിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതല്ലേ ബാലകൃഷ്ണൻ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത്? അന്ന് ആ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി ബാലകൃഷ്ണനെതിരെ, ഈ ഗവൺമെൻറ്റിനെതിരെ. അന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞത് എന്താ, അയാളെ ഇവിടെ കാണുകയല്ലെന്ന് പറഞ്ഞു. പക്ഷേ അയാളെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. സഖാവ് പിണറായി വിജയൻ തന്നെ ഇടപെട്ട് വർത്തമാനം പറഞ്ഞില്ല കാര്യം. ഈ രാജ്യത്ത് മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് അനുകൂലമായി മാനസിക നില നടക്കുന്ന ടി ബാലകൃഷ്ണൻ, അയാളൊരു സമ്പന്നനാണ് ഇപ്പോൾ, അതുകൊണ്ട് ആ നിലയിൽ പോവുകയാണ്. പക്ഷേ നിയന്ത്രിക്കേണ്ടത് ആരാ? മന്ത്രിമാരാ. ജനാധിപത്യ ഭരണക്രമത്തിൽ മന്ത്രിയാണ് ഉത്തരവാദി, ഉദ്യോഗസ്ഥ സൗകര്യം വരെ വിടാൻ പാടില്ല. അയാൾ സൗകര്യമുള്ള ചെയ്യുന്നെങ്കിൽ അയാളെ നിലക്കിയിരുത്താണ് ചുമതല. ഗവൺമെൻറ്റുണ്ട്, മന്ത്രിമാർക്കുണ്ട്. ആ ചുമതല നിർവഹിക്കുന്നതിലും മന്ത്രി ഇളമരങ്കരിയും തെറ്റ് കാണിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. ഇപ്പോഴും ആ സ്റ്റാൻഡിലാണ്, ഒരു സംശയവും വേണ്ട. ഞാൻ തിരിച്ചു വരാം. ശ്രീ പന്തള സുധാകരൻ, പി സി ജോർജ് സന്ദർഭോചിതമായി പറഞ്ഞതാണെങ്കിലും എ കെ ആന്റണിയെ പോലും കറക്കി കച്ചവടത്തിൽ ഇറക്കാൻ ശേഷിയുള്ള ഒരാളാണ് എളമരം കരീം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് യു ഡി എഫ് സർക്കാർ എളമരം കരീമിനോട് ഒരു മൃദു സമീപനം കാണിക്കേണ്ട ബാധ്യത? ആദ്യമായി എനിക്ക് ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് പറഞ്ഞ ഒരു കാര്യത്തിൽ വിയോജിപ്പുണ്ട്. കാരണം ബഹുമാനായ എ കെ ആന്റണിയെ ഈ ചർച്ചയിലേക്കോ ഇതിലേക്കോ വിളിച്ചഴിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ ഒരു വ്യവസായ വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ അന്നത്തെ നിലയിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായാലും ശത്രുവായാലും മിത്രമായാലും പ്രകീർത്തിക്കേണ്ടതുണ്ട്, അഭിനന്ദിക്കേണ്ടതുണ്ട്. ആ നിലയിൽ അന്ന് വ്യവസായ വകുപ്പിൽ ചില നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന ഉത്തമ ബോധ്യം ശ്രീ എ കെ ആന്റണിക്ക് ഉള്ളതുകൊണ്ട്, കാര്യം അഭിനന്ദിക്കുന്ന കാര്യത്തിൽ വളരെ പിശുക്കുള്ള ആളാണ് ശ്രീ എ കെ ആന്റണി. അപ്പോൾ അങ്ങനെ ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹം ശ്രീ എളമരം കരീമിനെ അഭിനന്ദിച്ചത്. അതിൽ ആർക്കും തർക്കമൊന്നുമില്ല. അത് ശ്രീ ഉമ്മൻചാണ്ടിയോടുള്ള വിരോധം അങ്ങനെയൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ, എനിക്ക് വീണ്ടും ആവർത്തിച്ച് ശ്രീ സുരേഷ് പറഞ്ഞതിനെ ഞാനും ആവർത്തിക്കുകയാണ്. ഇവിടെ വ്യവസായ സെക്രട്ടറി, അന്നത്തെ വ്യവസായ സെക്രട്ടറി സി ടി ബാലകൃഷ്ണനെന്നോ അല്ലെങ്കിൽ ഇളമരം കരീമെന്നോ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനോ എന്ന പേരുകൾക്ക് അപ്പുറമായി ഇത് കേരളത്തിൻ്റെ പൊതു ഖജനാവിനെയും കേരളത്തിലെ ജനങ്ങളെയും ബാധിക്കുന്ന, ആശങ്കയുണ്ടാക്കുന്ന ഒരു അഴിമതി ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയ അഴിമതി, അതിൽ കൂടി, കാരണം കഴിഞ്ഞ ദിവസം പാലക്കാട് പറഞ്ഞ അഴിമതിക്കെതിരെ പോരാടാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഒരു പ്ലീനം പിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ വീടുകളിൽ എത്തുന്നതിന് മുമ്പാണ് ഈ ഭീകരാവസ്ഥ ഉണ്ടായത്. ഓക്കെ, ഞാൻ താങ്കൾ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി, ഇവിടെ പി സി ജോർജ് ബ്രഹ്മോസിന്റെ കാര്യം പറഞ്ഞെങ്കിലും പി സി ജോർജിന്റെ മാത്രം അഭിപ്രായമല്ല അത്. അവിടെ സി പി ഐയുടെ നേതൃത്വത്തിൽ കാനൻ രാജേന്ദ്രൻ, അവിടെ എളമരം കരീമും അന്നത്തെ പ്രതിരോധ വകുപ്പും ചേർന്ന് നടത്തിയ ഇടപാടിൽ കെൽടെക് എന്ന കേരളത്തിന്റെ പൊതുസ്വത്തായിരുന്ന സ്ഥാപനം ബ്രഹ്മോസായി മാറി. ഇപ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമല്ല, സ്വകാര്യ സ്ഥാപനവുമല്ല, ജീവനക്കാരുമില്ല, അവിടെ പ്രൊഡക്ടിവിറ്റിയും ഇല്ല, പരസ്യമായി നിലപാടെടുത്തു. ജോർജ് മേഴ്സർ അവിടുത്തെ യൂണിയന്റെ നേതാവായി അതിനുവേണ്ടി സമരം ചെയ്തു. വളരെ ക്ഷുഭിതനായി എ കെ ആന്റണി അതിലൊരു നിലപാടെടുത്ത ശേഷം അദ്ദേഹം ആ യൂണിയനിൽ നിന്ന് രാജിവെച്ചു, പിന്നോട്ട് പോയി. അതുകൊണ്ട് എ കെ ആന്റണി എന്നുള്ളൊരു വ്യക്തി അതിനകത്ത് ഉൾപ്പെട്ടത് കൊണ്ട് ആ വിഷയത്തിന്റെ മെറിട്ട് പറയാതിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? എളമരം കരീം ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്ന സ്ഥാപനം കെൽടെക് കൈമാറി പ്രതിരോധ വകുപ്പിനെ ഏൽപ്പിച്ചതിൽ പോലും ഇത്തരമൊരു കൃത്രിമം നടത്തി എന്നുള്ള ആരോപണത്തെ എ കെ ആന്റണിയുടെ പേരിൽ മാത്രം മാറ്റിവെക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഇവിടെ വളരെ ശുദ്ധ മനസ്സോടുകൂടി ആണ് ശ്രീ എ കെ ആന്റണി ഒരു കാര്യം, ഒരു ഒരു കേരളത്തിൽ ഒരു നല്ല കാര്യം, കാരണം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന
ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും കേരളത്തിന് പ്രയോജനം ചെയ്യുന്ന തൊഴിൽ മേഖലയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഒരു സംരംഭം വരണം, അതും തകർന്നു തരിപ്പണമായ ഒരു സംരംഭത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ള സദുദ്ദേശത്തോടു കൂടിയാണ് ബ്രഹ്മവസ്ത്ര ഇവിടെ ആരംഭിക്കുന്നത്. പക്ഷേ ആ സദുദ്ദേശത്തെ തുരങ്കം വെക്കുന്ന തരത്തിൽ ശ്രീ ഇളമരം കരീം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പൊ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലതരത്തിൽ അതിന് ശ്രീ എ കെനെ പഴിചേരേണ്ട ഒരു കാര്യമില്ല അദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ആ കാര്യത്തെ കുറിച്ച് ഗവൺമെന്റ് അന്വേഷിക്കണം. കാര്യം കേക്കു സുരേഷ് പന്തള സ്വാധീനം അറിയില്ലാത്ത കാര്യമാണ്. അവിടെ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര മിസിസിപ്പി രണ്ട് നദികളുടെ പേര് ചേർത്താണ് ബ്രഹ്മോസ് പേരിട്ടത്. അല്ലല്ല, അവിടെ അവിടെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല. എത്ര കേസുകൾ ബഹുമാനപ്പെട്ട എ കെ ആന്റണി ഞാൻ തന്നെ സങ്കടത്തോട് ഇത് പറഞ്ഞു, അദ്ദേഹം കത്തയക്കാൻ പറഞ്ഞു, അദ്ദേഹം സംസാരിച്ചു, അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗുണം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവിടെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വിധി വന്നിട്ട് രണ്ട് ദിവസം അതിന് വിധിയുടെ പകർപ്പ് കിട്ടുക, അന്നേരം അത് കൂടെ ഒരു ചർച്ചയാകാൻ പോവാം. രണ്ടത്താണി കാതലായ പ്രശ്നം. വ്യവസായ വകുപ്പ് ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, ഈ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ ഖനന വിവാദത്തെക്കുറിച്ച് അന്വേഷണം വേണോ, വേണമെങ്കിൽ ഏത് രീതിയിലുള്ള അന്വേഷണം ആകാം, അതെന്ത് എന്നുള്ളതാണ് വളരെ പ്രധാനമായി എല്ലാവരും കാത്തിരിക്കുന്നത്. താങ്കൾ വീണ്ടും പഴയ പല്ലവി ആവർത്തിക്കേണ്ട, നമുക്ക് സാങ്കേതികമായി രണ്ടോ മൂന്നോ ദിവസം താമസിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കാര്യം അന്വേഷിക്കേണ്ടതാണ് എന്ന ഒരു നിലപാട് വ്യവസായ വകുപ്പിനുണ്ടെങ്കിൽ അത് പരസ്യമായി പറയുന്നതിന് ആരെയാണ് വ്യവസായ വകുപ്പും അത് ഭരിക്കുന്ന മന്ത്രിയും ഭയക്കുന്നത്? അല്ല, യാതൊരു സംശയവും അതിൽ ആർക്കും വേണ്ട. ഒന്ന്, നിങ്ങൾ കാത്തിരിക്കുക, വേവുന്നത് വരെ കാത്തിരുന്നാൽ പിന്നെ ആറുന്നത് വരെ കാത്തിരിക്കാം. ഇത് എന്റെ പ്രശ്നമല്ല, കാത്തിരിക്കുന്നത് നമ്മുടെ ആവശ്യമല്ല. രാഷ്ട്രീയമായ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുക, അതിനകത്ത് ഫലപ്രദമായ ഭരണ നടപടികൾ എടുക്കേണ്ടി വരുമ്പോൾ മറ്റു കാരണം കൊണ്ട് ഒളിച്ചോടുക, അതുണ്ടാവുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ അല്ല, എന്നൊന്ന് പറയാൻ അനുവദിക്കണം. കാരണം ഒന്ന്, ഗവൺമെന്റ് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചാണ് അത് റദ്ദാക്കിയത്. റദ്ദാക്കിയതിന് ശേഷം കാര്യങ്ങൾ പരിശോധിക്കുന്നു, ആരോടും മൃദു സമീപനമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യാതൊരു സംശയം ആർക്കും വേണ്ട, ആരെങ്കിലും ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന് പ്രതിജ്ഞാബദ്ധമാണ്, അത് നടക്കുകയും ചെയ്യും, ഒരു സംശയം അതിലില്ല. പക്ഷേ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടിയതുപോലെ കേൾക്കുമ്പോഴേക്കും വാളെടുത്ത് വെട്ടുന്ന ശൈലി ഐക്യ ജനാധിപത്യ മുന്നണിക്കില്ല. പഠിച്ച് കാര്യങ്ങൾ സമർപ്പിക്കും, കുറ്റവാളികളുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടില്ല, ഉറപ്പാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരാ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ, ഇതിന് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ, അത്തരക്കാർ എത്ര വലിയ കൊമ്പൻ സ്രാവാണെങ്കിലും അവൻ തീർച്ചയായിട്ടും ഒരു തെരുവ് പ്രസംഗം ഏത് നിയമ നടപടിയിൽ എത്തി എന്ന് താങ്കൾക്കറിയാം. സന്തോഷ് മാധവൻ ഏത് കേസിലാണ് അകത്ത് പോയത്? അദ്ദേഹത്തിന്റെ ഒരു വാചകം അടർത്തിയെടുത്ത് വി എസിന്റെ മകനെതിരെ തുടർന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് അറിയാം. വെളിപ്പെടുത്തലുകളും അതിന്മേൽ നിയമ നടപടികളും സ്വീകരിക്കുന്ന കാലവും സർക്കാരും ആയതുകൊണ്ടാണ് ചോദിച്ചത്. അതിന്മേൽ നടപടി സ്വീകരിച്ചു, പിൻവലിക്കാൻ തീരുമാനിച്ചു, അതിൽ ക്രമക്കേടുണ്ടെന്ന് നേതാക്കൾ തെരുവ് പ്രസംഗം നടത്തുന്നു. പക്ഷേ ഭരണപരമായി ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കേണ്ട നടപടിയിൽ നിന്ന് സർക്കാർ ഒളിച്ചോടുന്നു എന്ന്. അല്ല, വി എസ് മണി എന്ന് പറയുന്നത് ചില്ലറക്കാരനായ ഒരു തെരുവ് കിടക്കുന്ന ആളല്ല. ഒരു പാർട്ടിയുടെ, കേരളം ഭരിച്ചിരുന്ന ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അതുകൊണ്ട് മണിയുടെ പ്രസ്താവന അങ്ങനെ ചെറുതായി കാണാൻ കഴിയില്ല. മണിയെപ്പോലെ ഒരാളാണ് ഇപ്പുറത്തിന് ഔഷാദോ അല്ലെങ്കിൽ സുബൈറോ എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലെ അതേ ഗൗരവത്തിന് ഇതെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അന്വേഷണം വേണം. അതായത് നൌഷാദിന്റെ സുബൈറിന്റെ വിശ്വാസ്യതയാണ് ഇപ്പോൾ തർക്കമായി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. എന്തല്ല ഞാൻ പറയുന്നത്, കാരണം ഇങ്ങനെ ഒരു ആരോപണം കണ്ടാൽ ഉടനെ എന്താണ് ചെയ്തത്? അത് റദ്ദാക്കി, റദ്ദാക്കി കാര്യങ്ങൾ പരിശോധിക്കുന്നു. പിന്നെ ഒഴിവ് ദിവസമാണ്, ക്യാബിനറ്റ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി ഗൗരവപൂർവ്വം ഈ വിഷയങ്ങളെ കാണും. ഇതിൽ നിന്ന് ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ തിരിച്ചു വരാം. കോൺഗ്രസ് നേതാവും ഇളമരത്തിനെതിരെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന ആദം മുൾഷി നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ആദം മുൾഷി, കുറച്ചു സമയമായി താങ്കൾ ടെലിഫോണിൽ കാത്തിരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഈ കാര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ പല കോൺഗ്രസ് നേതാക്കളും കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തുള്ള നേതാക്കളും ഒക്കെ ഒരുപാട് ആരോപണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഭരണതലത്തിൽ ഈ കാര്യത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പര്യാപ്തമാണോ, ഇല്ലെങ്കിൽ അതിനെന്ത് തടസ്സം നിൽക്കുന്നുവെന്നാണ് താങ്കൾ കരുതുന്നത്?
സ്വാഭാവികമായും അന്വേഷണം പ്രഖ്യാപിക്കുന്നതിലെ കാലതാമസം, പ്രത്യേകിച്ച് വേഗതയുള്ള ഒരു ഗവൺമെന്റാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, ഇതിലെ കാലതാമസം സ്വാഭാവികമായും ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ശ്രീ എളമരം കരീമിന്റെ പങ്ക് വ്യക്തമായി ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ്. ശ്രീ സുബൈർ നടത്തിയത്, സുബൈറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പാസ്റ്റിനെ കുറിച്ചൊക്കെ ശ്രീ പ്രദീപ് കുമാർ ഇവിടെ സംസാരിച്ചത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ശ്രീ എളമരം കരീമിന്റെയും ശ്രീ നൌഷാദിന്റെയും ഉറ്റ സന്തത സഹചാരിയായി വർഷങ്ങളോളം പ്രവർത്തിച്ച ആളാണ് ശ്രീ സുബൈർ. ശ്രീ സുബൈർ നടത്തിയ വെളിപ്പെടുത്തലുകൾ തീർച്ചയായും കേരളത്തെ ഞെട്ടിച്ചിട്ടുള്ളതാണ്. 5 കോടി രൂപ ഇതിനകത്ത് കോഴ കൈപ്പറ്റി എന്ന് പറയുമ്പോൾ 2000 കോടിയുടെ ഖനനത്തിനുള്ള ഈ ഇടപാട് തീർച്ചയായും നേരത്തെ പി സി ജോർജ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കർണാടകയെ ലോബി ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ കോഴ ഇടപാട് തീർച്ചയായും ഒരു CBI അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത്തരം ഒരു തീരുമാനം എടുക്കുന്നതിന് ആരാണ് തടസ്സം, എന്താണ് തടസ്സം, എവിടെയാണ് ഇനി നടപടികൾ മുമ്പോട്ട് നീങ്ങേണ്ടത്? തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് കൂട്ടായ തീരുമാനത്തിലൂടെ ശ്രീ എളമരം കരീമിനെതിരായിട്ടുള്ള അന്വേഷണം അടിയന്തരമായി പ്രഖ്യാപിക്കണം. മാത്രമല്ല നൌഷാദിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം. ഇനി സുബൈറിന്റെ വെളിപ്പെടുത്തൽ, സുബൈർ കുറ്റക്കാരനാണെങ്കിൽ സുബൈറിനെ അറസ്റ്റ് ചെയ്യട്ടെ. ഇവിടെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. വ്യവസായ വകുപ്പും മുഖ്യമന്ത്രിയും ഒക്കെ കൂടി ആലോചിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ പ്രഖ്യാപനത്തിൽ കാലതാമസമുണ്ടായി. ഇതൊക്കെ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. മാത്രമല്ല ശ്രീ എളമരം കരീം വ്യവസായ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് വ്യവസായ വകുപ്പിന് കീഴിൽ ഏറ്റവും കൂടുതൽ ക്രമക്കേടുകൾ നടന്നത്. ഇവിടെ KSTC എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ 24 കോടി രൂപയുടെ അഴിമതിയാണ് അവിടെ ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിനകത്ത് ശ്രീ എളമരം കരീമിന്റെ പങ്ക് ചില ഗൂഢാലോചനകളുടെ പിന്നിൽ അദ്ദേഹത്തെ ടേംസ് ഓഫ് റെഫറൻസിനകത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുക, അവിടെ MDA സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശ്രീ എളമരം കരീം ഇവിടെ വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരുപാട് ക്രമക്കേടുകൾ, CPMന്റെ അറിവോടുകൂടിയാണ് ശ്രീ എളമരം കരീമിന്റെ ഇടപെടലുകൾ. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടനിലക്കാരനായി എന്തായാലും KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല തന്നെ പരസ്യമായി ഈ കാര്യത്തിലുള്ള അന്വേഷണം വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നു എന്ന് പറഞ്ഞത് ഏത് തലത്തിലാണ്? വ്യവസായ വകുപ്പോ അത് ഭരിക്കുന്ന മന്ത്രിയോ അവരുടെ തലത്തിൽ നടത്തുന്ന പരിശോധനയാണോ? മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും തമ്മിലുള്ള ചർച്ചയാണോ തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്? എന്ത് കാര്യത്തിലാണ് അന്വേഷണം വേണോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനം കുടുങ്ങി നിൽക്കാൻ ഇടയായിരിക്കുന്നത്? നമ്മൾ ഒരു കാര്യം എല്ലാവരും പറയുന്ന ഒരു കാര്യം, ജനങ്ങൾക്ക് മൊത്തമുള്ള ഒരാശങ്ക, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാമല്ലോ ഈ അരുൺ തേജ്പാൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കേസിന് ഉപോൽപലകമായി വന്ന പരാതി സോഷ്യൽ മീഡിയയിൽ കൂടി വന്നൊരു കത്താണ്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കത്ത് വന്നാൽ പോലും എമർജൻസി ആയിട്ട് അടിയന്തരമായി അതിൻ്റെ ഗൗരവത്തോടുകൂടി നടപടിയെടുക്കുന്ന സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ നീതിപീഠം അങ്ങനെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊരു ചർച്ചയേണ്ട ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഇത് എന്തിനാണ് ചർച്ച? അഴിവ് നടന്നോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ്. അത് അന്വേഷണം നടത്തിയല്ലേ അഴിവ് നടത്തിയിട്ടുണ്ടെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കാരണം കോൺഗ്രസിൻ്റെ നയം, കോൺഗ്രസിൻ്റെ അഭിപ്രായം ശക്തമായ ഭാഷയിൽ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളുടെ അഭിപ്രായം അതുതന്നെയാണ്. അപ്പോൾ തീർച്ചയായും അടിയന്തരമായി സമയം കളയാതെ, കാരണം ഇതിന് വർക്കിംഗ് ഡേയുടെ പ്രശ്നമില്ല. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വർക്കിംഗ് ഡേ അല്ലല്ലോ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്നവരാണല്ലോ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും. ആ നിലയിൽ എത്രയും വേഗം അന്വേഷണം നടത്തുവാൻ, വിജിലൻസ് അന്വേഷണം നടത്തുവാൻ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിക്കണം. കാരണം മാർക്സിസ്റ്റ് പാർട്ടി പോലും എളമരം കരീമിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. PC ജോർജ്, എത്ര ദിവസം കാത്തു നിൽക്കും സർക്കാർ തീരുമാനത്തിന് വേണ്ടി താങ്കൾ? മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നത് മുഖ്യമന്ത്രി പോകരുത്, അതിവേഗം ബഹുദൂരം ആണല്ലോ. അപ്പൊ അതിവേഗം ബഹുദൂരം കാര്യം നടക്കണം, ഇല്ലെങ്കിൽ ബഹുദൂരമാക്കും അത്ര തന്നെ. ജോർജ്, അബ്ദുറഹ്മാൻ എടത്താണി, പന്തള സുധാകരൻ, ആദം മുൾഷി, പ്രദീപ് കുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് അവർ ഇടവേള.